ഹായ് ഫ്രണ്ട്സ്, വിൻഡോജുവിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദനൻ എം വി. കേരള PSCയുടെ മിനി മോക്ക് എക്സാമിലേക്ക് സ്വാഗതം. ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ എല്ലാവരും കേട്ടിരിക്കണേ, തുടർച്ചയായി കാണുന്നവരും ആദ്യം കാണുന്നവരും. 30 സെക്കൻഡ് സമയമാണ് തരിക, 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. പക്ഷേ ഇന്ന് സയൻസ് ചോദ്യങ്ങളാണ്, ആരും സ്കിപ്പ് ചെയ്യരുത്. സയൻസ് പഠിക്കാതെ നിങ്ങൾ PSC പരീക്ഷയ്ക്ക് പോകരുത്. പക്ഷേ സയൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠനം തുടങ്ങുകയോ അല്ലെങ്കിൽ കുറേ ഇനിയും പഠിക്കാനുണ്ടോയോ ഉള്ളവരാണെങ്കിൽ, പെൽജിയസ് 10th level ചോദ്യ പരീക്ഷകൾക്കാണെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ കണക്റ്റഡ് ഫാക്ട്സും പഠിച്ചാൽ മതി. നമ്മൾ 10th prelims നിങ്ങളുടെ ഏകദേശ സിലബസിനോടടുത്തുള്ള 10th prelims എല്ലാ 2021 2022 നടന്ന 10th prelims മുഴുവൻ ചോദ്യ പേപ്പറുകളും 50 വീഡിയോ ക്ലാസ്സുകളിലായി ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി LGS, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്കൊക്കെ മുന്നോടിയായിട്ട് ഞാൻ ചെയ്തു വെച്ചതാണ്. ആ പ്ലേ സ്റ്റോറിൽ പോയി അതൊന്ന് കാണുക, ആ പ്ലേലിസ്റ്റിൽ പോയി അതൊന്ന് കാണുക. അതിൽ സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ കണക്റ്റഡ് ഫാക്ട്സുമായി വെച്ച് ചെയ്തിട്ടുണ്ട്. ആ ചോദ്യങ്ങളിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇതിൽ ആവർത്തിച്ചു വന്നിട്ടുള്ളത്. ഇതിൽ ഏകദേശം 16ഓ 17ഓ സയൻസ് ചോദ്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ ഏകദേശം 7 മാസം മുന്നേ തീർന്ന ആ വീഡിയോ ക്ലാസ്സിലുള്ളതാണ്. നിങ്ങൾ ഗുണം ചെയ്യും, അതിലെല്ലാതും ഉണ്ട്, ചരിത്രം എല്ലാതും ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഞാൻ ആ പ്ലേലിസ്റ്റ് ഇതിൻ്റെ ഒപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാറുണ്ട്. ആ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളൊക്കെ പഠിച്ചതിന് ശേഷം മതി നിങ്ങൾ വല്ല റാങ്ക് ഫയലോ SCERT ബുക്കോ നോക്കുക. കാരണം അത് നോക്കിയാൽ തന്നെ പരമാവധി മാർക്കുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സയൻസും മാത്സൊന്നും സ്കിപ്പാവരുത്. ഓക്കെ, അപ്പം 30 സെക്കൻഡ് സമയം, 20 ചോദ്യങ്ങൾ റെഡിയായിക്കോളൂ. ഒരു 16ഓ 17ഓ സയൻസ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മനുഷ്യശരീരം, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നൊക്കെ ആയിട്ട് ഒരു 3ഓ 4ഓ ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നിന്നും വരും. കൂലി വർക്കർ എക്സാമിൻ്റേതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എണ്ണം. ഇതിനു മുമ്പ് 3 എണ്ണം ചെയ്തിട്ടുണ്ട് മിനി മോക്ക് എക്സാം. അതിലൂടെ 60 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. നമ്മൾ റെഡിയാണല്ലോ അല്ലേ? ഓക്കെ, 61ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. 61ാമത്തെ ചോദ്യം, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് എന്നുള്ളതാണ് 61ാമത്തെ ചോദ്യം. കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, സിലിണ്ട്രിക്കൽ ലെൻസ്, ഡബിൾ കോൺകേവ് ലെൻസ്. അറുപത്തിയൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കോൺകേവ് ലെൻസ് എന്നാണ്. 62ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? 62ാമത്തെ ചോദ്യം, ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം, മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം, ജയൻ്റ് വീലിൻ്റെ ചലനം. അറുപത്തിരണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി ആണ്. 62ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി ആണ്. ജയൻ്റ് വീലിൻ്റെ ചലനമാണ് ദോലന ചലനത്തിന് ഉദാഹരണം. 63ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ്. 63ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? മെൻ്റലീവിയം, ടൈറ്റാനിയം, റുദർഫോർഡിയം, ക്യൂറിയം. അറുപത്തിമൂന്നാമത്തെ ചോദ്യത്തിനുത്തരം ബി, ടൈറ്റാനിയം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 64ാമത്തെ ചോദ്യം. 64ാമത്തെ ചോദ്യം ഒരു പ്രസ്താവന ടൈപ്പ് ചോദ്യമാണ്, കൂടുതൽ സമയം തരാം, ആലോചിച്ച് ചെയ്താൽ മതി. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. 1, കണികകളുടെ ഊർജം കൂടുന്നു. 2, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. 3, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. 4, കണികകളുടെ ചലനം കുറയുന്നു. A 1 2 ശരി, B 2 3 ശരി, C 1 2 3 ശരി, D 1 4 ശരി.
അറുപത്തിനാലാമത്തെ ചോദ്യമാണ്. അറുപത്തിനാലാമത്തെ ചോദ്യം ഉത്തരം എഴുതിയല്ലോ അല്ലേ? അറുപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ്. 1, 2, 3 ആണ് ഇവിടെ ശരി. അതായത് കണികകൾ ഐസ് ചൂടാക്കുമ്പോൾ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്കായിട്ട് മാറുകയാണ്. കണികകളുടെ ഊർജം കൂടും, കണികകൾ തമ്മിലുള്ള അകലം കുറയും, കണികകൾ തമ്മിലുള്ള ആകർഷണവും കുറയും. കണികകളുടെ ചലനം കുറയല്ല ചെയ്യുക, അത് ജലത്തിൽ നിന്ന് ഐസാക്കുമ്പോഴാണ്. 64 സി ആണ് ശരി ഉത്തരം. 65-ാമത്തെ ചോദ്യം, 65-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 65-ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT-60SA ഔദ്യോഗികമായി പ്രവർത്തനമാരംഭിച്ചത് എവിടെ? ചൈന, എ ബി ജപ്പാൻ, സി കൊറിയ, ഡി റഷ്യ. അറുപത്തഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ജപ്പാൻ ആണ്. 65-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ബി ജപ്പാൻ. 66-ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. 66-ാമത്തെ ചോദ്യം, ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതേത്? ഞാൻ സമയം കൂടുതൽ തരാം, പേടിക്കണ്ട, കൂടുതൽ സമയം തരും. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിൽ എ ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയും. ബി ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. സി താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഡി വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഉത്തരം ഡി ആണ്. ബാക്കി എയും ബിയും സിയും ശരിയാണ്. ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ ഈ ദൂരദർശിനിക്ക് കഴിയും. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിക്ക് ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിലല്ല. നമ്മളിത് കറണ്ട് അഫെയേഴ്സ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തി വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്, അത് കാണുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ കറണ്ട് അഫെയേഴ്സ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയതാണ്. ഒന്നില്ലെങ്കിൽ മുന്നേയുള്ള പ്ലേലിസ്റ്റിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന കറണ്ട് അഫെയേഴ്സിൻ്റെ ലിസ്റ്റിലുണ്ട്. സയൻസ് ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇതിനു മുന്നേ വിശദീകരിച്ചിട്ടുണ്ട്, ആ വീഡിയോകൾ കാണുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 67-ാമത്തെ ചോദ്യം, 67-ാമത്തെ ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ക്ഷയം, ചിക്കൻ ബോക്സ്, എലിപ്പനി, ഡിഫ്തീരിയ. അറുപത്തേഴാമത്തതിൻ്റെ ഉത്തരം ബി ചിക്കൻ ബോക്സ് ആണ്. 68-ാമത്തെ ചോദ്യം, നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏതാണ്? എ വവ്വാൽ, ബി കൊതുക്, സി പന്നി, ഡി ഈച്ച. അറുപത്തെട്ട് എ വവ്വാൽ ആണ് നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹക ജീവി. 69-ാമത്തെ ചോദ്യം, ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തതുമൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തതുമൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? എ ഡയബറ്റിസ് ഇൻസിപിഡസ്,
ബി അക്രോമെഗാലി, സി ഡയബറ്റിസ് മെലിറ്റസ്, ഡി വാമനത്വം. അറുപത്തൊമ്പത് സി ആണ് ഉത്തരം. അറുപത്തൊമ്പത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. എഴുപതാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എഴുപതാമത്തെ ചോദ്യം, രക്തത്തിലെ ഹിമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം. രക്തത്തിലെ ഹിമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം. എ മഗ്നീഷ്യം, ബി കാൽസ്യം, സി ഇരുമ്പ്, ഡി കാർബൺ. എഴുപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ഇരുമ്പാണ്. എഴുപത്തി ഒന്നാമത്തെ ചോദ്യം, എഴുപത്തി ഒന്നാമത്തെ ചോദ്യം, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്ത്? എ സ്ഫിഗ്മോമാനോമീറ്റർ, ബി തെർമോമീറ്റർ, സി സ്റ്റെതസ്കോപ്പ്, ഡി ലാക്ടോമീറ്റർ. എഴുപത്തൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സ്ഫിഗ്മോമാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. എഴുപത്തിരണ്ടാമത്തെ ചോദ്യം, എഴുപത്തിരണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ ഏത്? അതിരോസ് ക്ലീറോസിസ്, ബി പക്ഷാഘാതം, സി ഹൃദയാഘാതം, ഡി പ്രമേഹം. എഴുപത്തിരണ്ട് ഡി പ്രമേഹമാണ് ശരിയുത്തരം. ബാക്കിയൊക്കെ തന്നെ രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. എഴുപത്തി മൂന്നാമത്തെ ചോദ്യം എയ്ഡ്സുമായി ബന്ധപ്പെട്ടതാണ്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ എച്ച് ഐ വി ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? എ ന്യൂട്രോഫിൽ, ബി മോണോസൈറ്റ്, സി ലിംഫോസൈറ്റ്, ബി ഡി ബേസോഫിൽ. എഴുപത്തിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 73 ഏതിനെയാണ് ബാധിക്കുന്നത്, എയ്ഡ്സ് എവിടെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. എഴുപത്തിമൂന്നാമത്തെ ചോദ്യം നന്നോ ശ്രദ്ധിക്കണം. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രോഗകോശങ്ങളെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. ലിംഫോസൈറ്റാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് പരീക്ഷയ്ക്ക് കയറി വന്ന ഒരു ചോദ്യമാണ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ അയേൺ ഫോളിക്, മുന്നേയും ചോദിച്ചിട്ടുണ്ട്, അനുബന്ധ വസ്തുതയിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയേൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്ത്? ഇതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. മുൻകാലങ്ങളിൽ നമ്മളിത് പറഞ്ഞു പോയതുമാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയേൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്ത്? WIFS, ബി HOPE ഹോപ്പ്, സി നോഡ് NODE, ഡി RICH റിച്ച്. എഴുപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം WIFS എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്. എ രോഗമിത്ര, ബി സഹേലി, സി സ്പർശ്, ഡി ബാലമിത്ര. ഇതെല്ലാം നമ്മൾ ആ പരീക്ഷാ പേപ്പറിൽ, ആ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ശരിയായ ഉത്തരം 75. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ബാലമിത്ര എന്നാണ്. അടുത്ത ചോദ്യം,
അടുത്ത ചോദ്യത്തിലേക്ക് പോരാം. വീണ്ടും എയ്ഡ്സുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഒരേ ചോദ്യം തന്നെ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? എ ലൈംഗിക ബന്ധത്തിലൂടെ, ബി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, സി കൊതുക് ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ, ഡി സിറിഞ്ച് സൂചി എന്നിവയിലൂടെ. ഈ ചോദ്യം ഞാൻ കഴിഞ്ഞിട്ട് പറയാം. ഈ ചോദ്യമൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ പറയുന്നത്, ഇതൊക്കെ എവിടെ നിന്നാണ്? നമ്മുടെ എസ് സി ആർ ടി ബുക്ക് ബേസ്ഡ് ആയിട്ട് സ്ഥിരമായ ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യം നമ്മൾ ആ 50 വീഡിയോ ക്ലാസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഒരു ചോദ്യം, അതുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി പാഠഭാഗം, അത് വെച്ചുകൊണ്ടാണ്. അത് നന്നായി പഠിച്ചു പോയ ഒരാൾക്ക് ഇതിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. 50 വീഡിയോ ക്ലാസ്സേ ഉള്ളൂ. 76-ാമത്തെ ചോദ്യം സി ആണ്, കൊതുക് ഈച്ച തുടങ്ങിയവയിലൂടെ എന്നാണ് ശരിയുത്തരം. അടുത്ത ചോദ്യം ശരിയുത്തരം കൊതുക് ഈച്ച തുടങ്ങിയവയിലൂടെ എയ്ഡ്സ് രോഗം പകരില്ല. 77-ാമത്തെ ചോദ്യം സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? എ ക്യാപ്റ്റൻ ഗീതിക കൗൾ, ബി ശ്രീജ രാജ്, സി ക്യാപ്റ്റൻ ആലീസ്കർ, ഡി വിനയ് സിംഗ്. നമ്മൾ ആൾറെഡി കറണ്ട് അഫയേഴ്സിൽ ചർച്ച ചെയ്ത ക്ലാസ്സാണിത്, ക്യാപ്റ്റൻ ഗീതിക കൗൾ. 78-ാമത്തെ ചോദ്യം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം, ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരമേതാണ്? എ ഡൽഹി, ബി കൊൽക്കത്ത, സി കൊച്ചി, ഡി ചെന്നൈ. ബി കൊൽക്കത്തയാണ് ശരിയുത്തരം. ഇതൊക്കെ തന്നെ നമ്മൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ചോദ്യമായിട്ട് നിങ്ങൾക്ക് എം സി ക്യു ആയിട്ട് ഞാൻ തന്നിട്ടുണ്ട് കറണ്ട് അഫയേഴ്സിൽ. ശ്രദ്ധിച്ചാലറിയാം ഈ പരീക്ഷ വരുന്നതിനൊക്കെ എത്രയോ മുമ്പേ. 79-ാമത്തെ ചോദ്യം സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? എ കോഴിക്കോട്, ബി വയനാട്, സി ഓടക്കോലി, ഡി തുടങ്ങനാട്. പഠിച്ച ചോദ്യമാണേ. എഴുപത്തിയൊൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി തുടങ്ങനാടാണ്. 79 ഡി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ലാസ്റ്റ് ചോദ്യം 80-ാമത്തെ ചോദ്യമാണ്. 80-ാമത്തെ ചോദ്യം ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? എ 18%, ബി 8%, സി 28%, ഡി 38%. നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല കേട്ടോ, ഈ കൂലി വർക്കറിൻ്റെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അല്ലാതെ അതിന് മുന്നേ ചർച്ച ചെയ്തിട്ടില്ല. ഈ ചോദ്യം വന്നതുകൊണ്ട് അവിടെ 80-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, 80-ാമത്തെ ചോദ്യം സി ആണ് ഉത്തരം. സി ആണ് 28%. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി 28%. ഓക്കെ, ഈ ചോദ്യങ്ങളിൽ ബഹുഭൂരിഭാഗവും, ഇപ്പം 80 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു 4 ക്ലാസ്സുകളിലായി. നിങ്ങൾ മുന്നേയുള്ള നമ്മുടെ വീഡിയോ എടുത്ത് നോക്കുക. ഞാൻ പറയുന്നത് വെറുതെ തമാശയ്ക്കല്ല. ഈ 80 ചോദ്യങ്ങളിൽ ഏകദേശം 60-ൽ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ മാത്രം ഡിസ്കസ് ചെയ്തതാണ്. കോഴ്സിലെത്തുമ്പോൾ നമ്മുടെ കോഴ്സിലാണെങ്കിൽ മാത്സും കൂടി ഉൾപ്പെടുത്തിയാൽ 94-ാം ചോദ്യങ്ങൾ നമ്മുടെ കോഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ 50 വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾ നിർബന്ധമായും, ഈ LGS ഒക്കെ ചെയ്യാൻ പോകുന്ന ആളുകൾ നിർബന്ധമായും കാണുക. LDC-ക്കും അത് ഗുണപ്രദമാകും. 50 ചോദ്യങ്ങൾ 30 മിനിറ്റ്, 40 മിനിറ്റ്, 50 മിനിറ്റ് സമയത്തിൻ്റേതാണ്.
അതായത് മുൻകാല ചോദ്യങ്ങൾ ആദ്യം പഠിച്ച് കഴിഞ്ഞിട്ട് മതി ബാക്കി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവുക എന്നുള്ളത് ഓരോ ചോദ്യ പേപ്പറും നമ്മളെ ഉറപ്പിച്ചു തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ആൾ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓക്കെ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത മോക്ക് എക്സാമിൽ കാണാം.